ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചെറിയൊരു വ്ലോഗാണ്. ഇന്ന് സാറ്റർഡേ ഈവനിങ്, പ്രകാശ് ഏട്ടനെ ലീവായതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാര്യമായിട്ട് ശ്രീരാമന് ഒരു രണ്ട് സെറ്റ് ഡ്രസ്സ് എടുക്കണം. അവൻ്റെ ഡ്രസ്സൊക്കെ ചെറുതാവാൻ തുടങ്ങി. അപ്പോൾ ശരി, ഒരു രണ്ട് സെറ്റ് ഡ്രസ്സ് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ചെന്നൈ സിൽക്സ് പോവാം എന്ന് കരുതിയിട്ട് ഇറങ്ങിയതാണ്. ഞാൻ എപ്പോൾ ശ്രീകുട്ടിയടുത്ത് ഹായ് പറയാൻ പറഞ്ഞാലും അവൻ ഹായ് പറയൂ കേട്ടോ. വൈകുന്നേര സമയങ്ങളിൽ ഇതുപോലെ ബൈക്കിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഇതുപോലെ ചെറിയൊരു റൈഡാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാൻ. കോയമ്പത്തൂരിലെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് ഗാന്ധിപുരം. നമ്മൾ ഗാന്ധിപുരമുള്ള ചെന്നൈ സിൽക്സിലാണ് പോകുന്നത്. പ്രത്യേകിച്ച് ഈ ക്രോസ് കട്ട് റോഡ് കേട്ടോ, നല്ല രസമാണ്. വൈകുന്നേരം സമയത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കുറേ സംഭവങ്ങൾ ഉണ്ടായിരിക്കും. പൂക്കൾ, പഴങ്ങൾ, ഫുഡ് ഐറ്റംസ്, ടോയ്സ്, അത് ഇതെന്ന് പറഞ്ഞിട്ട് ഫുൾ ബിസി ആയിരിക്കും ഈ റോഡ് എപ്പോഴും. അപ്പോൾ ഈവനിങ് കാണാനും നല്ല രസമാണ്. ദാ ഈ അമ്പലം കണ്ടില്ലേ നിങ്ങൾ? ഈ അമ്പലം എൻ്റെ ലൈഫിൽ ഒരുപാട് പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ്. അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ഉപ്പുകൂടം മാറ്റിയത്. ഉപ്പുകൂടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തിന് മുഹൂർത്ത സാരി ഇല്ലേ, കല്യാണ സാരി സെലക്ട് ചെയ്യുന്ന തമിഴ്നാട്ടിലൊരു ഫംഗ്ഷനാണ്. അത് ആ അമ്പലത്തിൽ വെച്ചിട്ടാണ് നടന്നത്. അപ്പം നമ്മുടെ ചെന്നൈ സിൽക്സ് ദാ ഇവിടെ എത്തി. അങ്ങനെ ബൈക്ക് സേഫായിട്ടൊരു സ്ഥലത്ത് പാർക്ക് ചെയ്തു. ഞങ്ങളെപ്പോൾ അതിൻ്റെ ഉള്ളിൽ പോയാലും ഒരു മണിക്കൂർ കഴിയാതെ പുറത്തിറങ്ങിയിട്ടില്ല. ചിലപ്പോൾ ഒരു ടവൽ വാങ്ങിക്കാൻ പോയതായിരിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, കാരണം ലേഡീസ് പൊതുവെ അങ്ങനെയാണല്ലോ. ഇതാണ് മക്കളെ നമ്മുടെ ചെന്നൈ സിൽക്സ്. ഭഗവാനെ എനിക്ക് കൺട്രോൾ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ അകത്ത് കയറിയത്. നമ്മളങ്ങനെ ലിഫ്റ്റിൽ കയറി. ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ച പോലെ തന്നെ വേറെ ഒരു സ്റ്റോപ്പിലും വണ്ടി നിർത്താതെ നേരെ കിഡ് സെക്ഷനിലോട്ട് വന്നു. ഒരുപാട് കളക്ഷൻസ് ഉള്ള പോലെ തോന്നി. ഇത് ഫുള്ള് ബോയ്സ്, അതായത് ന്യൂ ബോൺ കുട്ടികൾക്ക്, ബോയ്സിനെ തൊട്ട് 8-10 വയസ്സ് വരെ കുട്ടികൾക്കുള്ള എല്ലാ ഡ്രസ്സസും ഈ ഒരു സെക്ഷനിലാണ് വെച്ചിട്ടുള്ളത്. ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഏത് എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനായി പോയി. കുഞ്ഞിനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ അതും മിനിമം ഞങ്ങൾ 2 മണിക്കൂറെങ്കിലും ആ ഒരു 2 സെറ്റ് ഡ്രസ്സിന് വേണ്ടിയിട്ട് അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കുറേ നേരം തിരഞ്ഞ് ലാസ്റ്റ് ഇപ്പോൾ വന്നിട്ടിരിക്കുന്ന ഡ്രസ്സില്ലേ, അത് ഞങ്ങൾ സെലക്ട് ചെയ്തു. ഈ ഒരു ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്ന് കമൻസിൽ പറയണേ. വേറൊരു ഡ്രസ്സും കൂടി സെലക്ട് ചെയ്തതിന് ശേഷം ശ്രീരാമനെ ഒരു ഷൂസ് മേടിക്കാമെന്ന് പറഞ്ഞിട്ട് സെയിം ഫ്ലോറിൽ തന്നെയുള്ള കിഡ്സിൻ്റെ ടോയ്സും ഷൂസൊക്കെ വെച്ചിട്ടുള്ള സെക്ഷനിലേക്ക് വന്നു. പക്ഷേ അവൻ്റെ സൈസിനുള്ള ഷൂസ് ഞങ്ങൾക്ക് കിട്ടിയില്ല. ശരി, ഞാൻ പുറത്ത് ഷൂ മാർട്ടിൽ പോയിട്ട് അവന് മേടിക്കാമെന്ന് കരുതി. പിന്നെ അവൻ്റെ സ്ഥിരം പരിപാടി തുടങ്ങി. അവിടെ കണ്ട ബലൂണും ടോയ്സൊക്കെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങി. ആദ്യമൊക്കെ അങ്ങനെ വാശി പിടിക്കുമ്പോൾ മേടിച്ച് കൊടുക്കുമായിരുന്നു. പക്ഷെ അത് വീട് വരെ പോലും എത്തില്ല. അതിനുള്ളിൽ അവൻ അത് ഡാമേജ് ആക്കി കാണും. അപ്പം അതുകൊണ്ട് പിന്നെ അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല. അങ്ങനെ റോഡ് സൈഡിൽ കാണുന്ന ടോയ്സൊന്നും അങ്ങനെ മേടിച്ച് കൊടുക്കാറില്ല. ചെന്നൈ സിൽക്സിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു നമ്മുടെ ഈ ഷൂസിൻ്റെ കട. പ്രകാശ് ഏട്ടൻ സ്ഥിരം ഇവിടുന്നാണ് അവൻ്റെ ചപ്പലും ഷൂസൊക്കെ മേടിക്കാറുള്ളത്. അപ്പോൾ അത് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ നേരം അവിടെയും സമയം പോകുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. ഞാൻ എപ്പോൾ ഗാന്ധിപുരം വന്നാലും ഈ പുഷ്പ ബേക്കറിയിൽ നിന്നാണ് ഫുഡ് കഴിക്കാറുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരുടെ ഫുഡ്, നല്ല ടേസ്റ്റാണ്. അതേപോലെ തന്നെ ഇവരുടെ ഒരു ബദാം പാലിന് കുറേ ഫാൻസാണ്. ഞാൻ എപ്പോൾ വന്നാലും കുറേ കൂട്ടം ആ ബദാം പാലിന് തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. അവിടുത്തെ ഒരു പയ്യൻ ശ്രീരാമൻ ഈ പാനിപൂരിയുടെ ഭൂരില്ലേ, അത് കഴിക്കാൻ കൊടുത്തു. അവൻ അത് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സ്ഥിരം നമ്മൾ വരുന്നതുകൊണ്ട് ആ പയ്യന് നമ്മൾ അറിയുമായിരുന്നു. എപ്പോൾ വന്നാലും ഇവിടെ നല്ല തിരക്കാട്ടോ. തിരക്കില്ലാതെ ഞാൻ ഈ ബേക്കറി കണ്ടിട്ടേയില്ല.
അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. ഇവരുടെ വളരെ സ്പെഷ്യലായിട്ടുള്ള മസാല പൂരി. ഈ മസാല പൂരിക്ക് ഇവിടെ കുറേ ഫാൻസ് കേട്ടോ. കൂട്ടത്തിൽ ഒരു ഫ്രൈഡ് റൈസും കൂടി ഓർഡർ ചെയ്ത് ഞങ്ങൾ ഡിന്നർ അവിടെ കഴിച്ചു. അങ്ങനെ നമ്മുടെ ഗാന്ധിപുരത്തിന് ടാറ്റാ ബബായൊക്കെ പറഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. ഗാന്ധിപുരത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ഏകദേശം 20-25 മിനിറ്റേ ഉള്ളൂ. വീട്ടിലെത്തിയപ്പോഴേക്കും നമ്മുടെ ശ്രീരാമൻ്റെ അവസ്ഥ നോക്കി നോക്കുക. ആൾ ഉറങ്ങി ഉറങ്ങി നല്ല സുഖമായിട്ട് ഉറങ്ങി വരുമായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എണീക്കാൻ വയ്യ ആൾക്ക്. അങ്ങനെ നമ്മുടെ കുട്ടി വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും നന്ദി.